സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയെ 16 മണിക്കൂർ അപമാനിച്ച വൈദികരെ ഉൾപ്പെടെ ഡിഫ്രോക് ചെയ്ത് പുറത്തുവിടുവാൻ സഭാ നേതൃത്വം നട്ടെല്ല് കാണിക്കണം. മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും മേജർ ആർച്ച് ബിഷപ്പ് ആയ റാഫേൽ തട്ടിലിന്റെ സുഹൃത്തുമായ താഴ്ത്ത് ആൻഡ്രൂസ് മെത്രോപൊലീത്ത ചെയ്തതുപോലെയുള്ള മന്ദോഷണമായ നടപടികൾ സ്വീകരിച്ച് ഈ സഭയെ കുട്ടിച്ചോറാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് അന്വേഷണ വിധേയമായി പോലും സസ്പെൻഡ് ചെയ്യാതെ അവരെ തുടരാൻ അനുവദിക്കുന്നത് ഏത് കാനൺ നിയമത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വാസികളോട് ഒന്ന് വിശദീകരിക്കാമോ? പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവെ, ഉടനടി നടപടികൾ എടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങ് ഈ സഭയുടെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം? സീറോ മലബാർ സഭയിലെ നല്ല 1% പിതാക്കന്മാരും വിശ്വാസികളിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത് നടപടികൾ മാത്രമാണ്. ഒരു നിമിഷം പോലും അത് വൈകിപ്പിക്കാൻ അങ്ങയെ പോലുള്ളവർ കൂട്ടുനിൽക്കരുത്. അത് കർത്താവിന്റെ മൗതിക ശരീരത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിന്ദനമായി വിശ്വാസികൾ കരുതുന്നു. മാർപ്പാപ്പയുടെ മുകളിൽ മറ്റൊരു തീരുമാനമോ ചർച്ചയോ ആവശ്യമില്ല. മാർപ്പാപ്പയേക്കാൾ വലിയ സ്നേഹവും കരുണയും ത്യാഗവും കാണിച്ച് സൂപ്പർ മാർപ്പാപ്പയാകാൻ തട്ടിൽ പിതാവ് ശ്രമിക്കേണ്ട. അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടികൾ എടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. കോവിഡ് മഹാമാരി അതാണ് പഠിപ്പിച്ചത്. അതിൽ തട്ടിൽ പിതാവ് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, സഭയോട് ചേർന്ന് നിൽക്കുന്ന 90% വിശ്വാസികൾക്ക് സഭയുടെ ഔദ്യോഗിക കുർബാന ലഭിക്കുന്നതിന് തട്ടിൽ പിതാവ് ഉൾപ്പെടുന്ന സീറോ മലബാർ സഭാ നേതൃത്വം എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആണെന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ തന്നെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലും ഗാന്ധിനഗർ മാതാനഗർ പള്ളിയിലും സിനഡ് അംഗീകാരമില്ലാത്ത കുർബാന നടത്തുന്നത് കോടതി വിലക്കി. ഇതുപോലെ മറ്റു പള്ളികളും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് നാണക്കേടാണ്, ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. കോടതിയുടെയും പോലീസിന്റെയും സംരക്ഷണത്തിൽ വിശുദ്ധ കുർബാന നടത്തുന്നത് മ്ലേച്ഛമാണ്, പറഞ്ഞുവെന്ന് മാത്രം.